ഇതേപോലെ നല്ല ക്ലീൻ ക്ലീൻ ആക്കി സുന്ദര കുട്ടപ്പനായിട്ടുള്ള ഗ്ലാസ്സിൽ കുടിക്കുന്ന ഐറ്റംസ് കൊടുക്കണ ഇങ്ങനത്തെ ഒരു ഷോപ്പേ ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. അപ്പൊ ആ കഴുകി വെച്ച ഗ്ലാസ്സിലേക്ക് ആദ്യം തന്നെ ആളെന്നെ ഉണ്ടാക്കിയിട്ടുള്ള സർബത്ത് കറക്റ്റ് ആയിട്ട് അളന്നിട്ട് അങ്ങോട്ട് ഒഴിക്കും. അതിന്റെ പിന്നാലെ കാവിൻസിന്റെ പാക്കറ്റ് പാല് ഒരു തരി വെള്ളം പോലും ചേർക്കാണ്ട് അതിലേക്ക് ഒഴിക്കും. എന്നിട്ട് ഒരു സ്പൂൺ കൊണ്ട് കുത്തി ഇളക്കി പതപ്പിച്ച് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആക്കി ഇവിടുത്തെ മിൽക്ക് സർബത്ത് റെഡി. ഐ ഇതിപ്പോ മിക്സിയിലിട്ട് അടിച്ചാ പോലെ എന്ന് നമുക്ക് കാണുമ്പോ തോന്നും, പക്ഷെ മിക്സിയിലാവുമ്പോ മേലെ മൊത്തം പതിയായിരിക്കും, നമുക്ക് കുടിക്കാൻ കിട്ടുന്ന ക്വാണ്ടിറ്റിയും കുറവായിരിക്കും. അപ്പൊ ഈ ഒരു ടെക്നിക്ക് അല്ല നല്ലത്, കുടിക്കണം നമുക്ക് ലാഭമാണ്, ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് കുറച്ച് കഷ്ടപ്പാടാണ്. ഇവിടുത്തെ ബൂസ്റ്റിന്റെ സർബത്ത് ഉണ്ടാക്കുന്നത് കാണാനേ ഇതിനായിട്ട് രസ. അതുണ്ടാക്കാൻ ആ കപ്പിലേക്ക് ആവശ്യത്തിന് പാലൊഴിച്ച് അതിലേക്ക് ഒരു പാക്കറ്റ് ബൂസ്റ്റ് പൊട്ടിച്ചിടും. ഇനി ഉണ്ടല്ലോ ഒരു ബ്ലെൻഡർ ഉപയോഗിച്ചിട്ടാണ് ആ പാലും ബൂസ്റ്റും നന്നായിട്ട് മിക്സ് ആക്കണം. അത് രണ്ടും അങ്ങോട്ട് മിക്സ് ആയതിനു ശേഷം ഒരു ഗ്ലാസ്സിലേക്ക് നേരെ അങ്ങോട്ട് ഒഴിക്കും. ഐ ഇതിപ്പോ ഗ്ലാസ് മൊത്തമായില്ലല്ലോ എന്ന് വിചാരിച്ചപ്പോഴാണ് ആൾ അതിന്റെ മേലെ കുറച്ച് സർബത്തും പാലും കൂടി ഒഴിക്കണം. എന്നിട്ട് ആ സ്പൂൺ കൊണ്ട് കുത്തി ഇളക്കി കുറച്ച് പാലും കൂടി ഒഴിച്ച് ആ ലെവൽ അങ്ങോട്ട് കറക്റ്റ് ആക്കും. ആള് മൊത്തത്തിൽ ഒരു പെർഫെക്റ്റ് ഓക്കെ ആട്ടോ. അപ്പൊ സ്പോട്ട് വരുന്നത് കുസാന്റെ ഉള്ളിലുള്ള അഷ്റഫ് സ്റ്റോർ പോണായിട്ട് മുന്നേ ഒന്ന് വിളിച്ചിട്ട് പോണായിരിക്കും നല്ലത്.